ഹലോ ഓൾ, നമ്മുടെ കേരളം ഇപ്പോൾ വൺ ഓഫ് ദ വേഴ്സ്റ്റ് ഡിസാസ്റ്ററിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു ട്രാജഡി നമ്മൾ ആരും ഫേസ് ചെയ്തിട്ടില്ല. ഇപ്പം തന്നെ ഈ ഒരു ഫ്ലഡ് നമുക്ക് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇനി കൂടുതൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് കൂടുതൽ ബുദ്ധിമുട്ടുകൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ കാര്യങ്ങൾ എന്താണ് എന്നാണ് ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. വെള്ളപ്പൊക്കത്തിൻ്റെ അടുത്ത സ്റ്റേജിൽ പലതരം രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാനുള്ള ആദ്യത്തെ വഴി എന്ന് പറഞ്ഞാൽ തിളപ്പിച്ച് ആറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വെള്ളം കണ്ടാമിനേറ്റഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. എല്ലാവർക്കും അറിയാമല്ലോ, ഈ സൂവേജ് വെള്ളവും ചിലപ്പോൾ ചെളിവെള്ളമൊക്കെ കലർന്നിട്ടായിരിക്കും നമുക്ക് വെള്ളം ലഭിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ കേസ് ഈവൻ ഇഫ് നിങ്ങളുടെ വീട്ടിൽ ഫ്ലഡ് എഫക്റ്റഡ് ആയിട്ടില്ലെങ്കിലും കൂടിയും നിങ്ങൾക്കും ഈ ഒരു ത്രെട്ട് ബാധകമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. ഈവൻ ഇപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ പ്യൂരിഫയർ ഉണ്ടെങ്കിലും കൂടിയും നിങ്ങൾ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം യൂസ് ചെയ്യുക. ആൻഡ് ബി സേഫ്. രണ്ടാമത്തേത് കൊതുകാണ്. ഈ സമയങ്ങളിൽ പലതരം പകർച്ചവ്യാധികൾക്ക് കൊതുകുകൾ കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ കൊതുകുകളെ പ്രതിരോധിക്കുക. കൊതുക് വലയോ കൊതുക് തിരി കൊതുക് മാറ്റോ അല്ലെങ്കിൽ മോസ്കിറ്റോ റെപ്പലൻറ്റ് ക്രീംസോ ഒക്കെ യൂസ് ചെയ്യുക. കുഞ്ഞു കുട്ടികളുള്ള വീടാണെങ്കിൽ അവരെ കൊതുക് വലയിൽ തന്നെ കടത്താൻ ശ്രമിക്കുക. പിന്നെ സന്ധ്യാസമയത്ത് വാതിലുകളും ജനലുകളും അടച്ചു വയ്ക്കുക. അങ്ങനെ ചെയ്താൽ ഒരു പരിധിവരെ നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ കൊതുകുകൾ കയറാതിരിക്കും. അവസാനത്തെ കാര്യം ഇൻഫെക്ഷൻസ് ആണ്. നിങ്ങൾക്ക് എങ്ങാനും വല്ല മുറിവുകളുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് വെള്ളമായിട്ട് കോണ്ടാക്റ്റ് ആവാതെ ശ്രദ്ധിക്കുക. ഈ സമയത്ത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളമായിരിക്കും ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള അഡ്വൈസ് എന്ന് പറഞ്ഞാൽ, ആർക്കെങ്കിലും വിട്ടുമാറാത്ത പനിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ സ്വയം ചികിത്സ ചെയ്യാതെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. ഇതെല്ലാം ഫോളോ ചെയ്ത് നമുക്ക് ഒരുമിച്ച് പ്രതിരോധിക്കാം. പിന്നെ അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്നല്ലേ പറയാറ്. അപ്പം നമുക്ക് കഴിയാവുന്ന രീതിയിൽ അത് എത്ര ചെറുതായാലും എല്ലാവരെയും സഹായിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ മറ്റുള്ള ആൾക്കാർക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ നമുക്ക് കൂടുതൽ ദുരിതത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ആൻഡ് ബി സേഫ്.